Hello. Welcome back to the Student's World. നിങ്ങളെ ഇപ്പം ഇതിനു മുമ്പ് ഇൻട്രോ കണ്ടു കാണും. ഇൻട്രോ കണ്ടപ്പോഴത്തേക്ക് ഓരോ ഇൻട്രോയിലും ഓരോ വീഡിയോയിലും ഓരോ ഇൻട്രോയിലും ഓരോ പ്രത്യേകതകളുണ്ട്. ഇന്നലത്തെ ഇൻട്രോയിൽ എന്ന് പറയുന്നത് വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് വേൾഡ് ഒരു തലയാട്ടലായിരുന്നു. ഇന്നത്തെ എന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് വേൾഡ് കണ്ണുടപ്പായിരുന്നു. അതെനിക്ക് അതിന് മുമ്പത്തെ എങ്ങനെയാണെന്നുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നലത്തെ വീഡിയോയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുമ്പിട്ട് രണ്ട് വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് വേറെ കുറച്ച് സംശയങ്ങളാണ് ആൾക്കാരുടെ കമന്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. യൂട്യൂബ് നമ്മൾ ഈ പറയുന്ന യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലെയും കൂടെ കമന്റ് വെച്ചിട്ടാണ് കൊറേ പേര് ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ചെലവല്ലേ, നിങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുന്ന എന്തിനാണ്? പിന്നെ കൊറേ പേരുടെ സംശയമാണ് അമ്മേനെ അച്ഛാമ്മേനെ കൊണ്ടുവന്ന സമയത്താണ് അച്ഛനും കൂടെ ഇവിടെ വന്നതെന്ന്. നോ, അച്ഛനും അവരെ കൂടെ വന്നാന്നാ വിചാരിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അച്ഛൻ ഇവിടെ വന്നിട്ട് 28 വർഷം ആവാൻ പോകുന്നു. ജനുവരി 25-ാം തീയതി ആകുമ്പോ 28 വർഷം ആവും. അപ്പൊ എന്നെ കൊണ്ടുവന്നത് ഇവളെ അച്ഛനാണ്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെ ഇങ്ങ് കൂട്ടി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് പ്രെഗ്നന്റ് ആവുന്നത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ മേയിലാണ്. അപ്പോഴ് ഇവിടെ ക്ലോസ് ആയിരുന്നു, ഫ്ലൈറ്റ് എല്ലാം ക്ലോസ് ആയിരുന്നു. അച്ഛനും അല്ല അമ്മയും അച്ഛാമ്മയും വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും വെക്കാന്ന് അല്ലെങ്കിൽ ചേട്ടായി തന്നെയാ എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നേനെ. പക്ഷെ ലാസ്റ്റ് നിമിഷമാണ് അവരെ കൊണ്ടുവന്നത്. കഴിഞ്ഞിട്ട് ഇവർക്ക് കൊണ്ടുവന്നതാ. അപ്പൊ കുറച്ച് നേരത്തെ കൊണ്ടുവന്നത്, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് അങ്ങനെ ഒരു അവരെ നേരത്തെ കൊണ്ടുവരാണ് ചെയ്തത്. അപ്പൊ രണ്ട് വിസിറ്റിംഗ് എടുക്കേണ്ടി വന്നു. അച്ഛൻ തന്നെ എടുത്തത്. ഫസ്റ്റ് വിസിറ്റിംഗ് വിസ കഴിഞ്ഞപ്പോഴത്തേക്ക് എറിച്ചൂടിന് 1 മാസം കഴിഞ്ഞതേ ഉള്ളു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അച്ഛനും അമ്മയും കൂടെ വിചാരിച്ചു അങ്ങനെ ഒരു വിസിറ്റിംഗ് വിസയും കൂടെ എടുത്ത് നിന്ന് 6 മാസമായപ്പോഴത്തേക്ക് പിന്നെ അവരുടെ കാര്യം അച്ഛനാണ് നോക്കുന്നത്. നിർത്തണ്ട, അവരങ്ങ് പറഞ്ഞുകൂടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർക്ക് വിസിറ്റ് വിസ വീണ്ടും എടുത്തു. അങ്ങനെ അവരോട് ഉള്ളപ്പോഴത്തേക്ക് നമ്മളെല്ലാരും ഒത്തല്ലേ നിക്കണ്ടേ. അങ്ങനെയാണ് ഇത്രയും നാൾ നിന്ന് പോയത്. അല്ലാതെ ഞങ്ങള് അവരെല്ലാരും കൂടെ കൊണ്ടുവന്നു, ഇവിടെ അവരുടെ ആളുണ്ടായിരുന്നു. എല്ലാവരുടെയും ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ചെലവാവൂലെന്നുള്ളതാണ്. അച്ഛാമ്മയും അമ്മയും വന്നപ്പോ ഞങ്ങള് നേരിട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അവരെ നിക്കുമ്പോ നമുക്ക് ഒരുപാട് ചെലവല്ലേ എന്ന്. ഇവളെ കൊണ്ടുവന്ന സമയത്ത് കൊറേ പേരുടെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഫാമിലിനെ ഒക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്ക് നീ വിചാരിക്കണക്കല്ല. ഞാൻ എല്ലാ സിറ്റുവേഷനിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നീ വിചാരിക്കണക്കല്ല ഇവിടത്തെ ചെലവ്, നീ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് ഇവിടത്തെ ചെലവ്, നീ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ ചെലവാണ്, നീ നിന്റെ കയ്യിൽ താങ്ങാൻ പറ്റൂല എന്ന് ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ കൊണ്ടുവരണതിലായാലും ഇവിടെ ഡെലിവറി നടത്താമെന്ന് പറഞ്ഞപ്പോഴായാലും ഇവിടുത്തെ ഡെലിവറിക്ക് മുന്നേ ഉള്ള ചെലവുകളായാലും എല്ലാം ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മുടെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഞാനും ഉള്ള കൂടെ പോണത്. നമ്മളെ കയ്യിൽ എങ്ങനെയെങ്കിലും അത് പറ്റുമോ എങ്കിൽ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. അങ്ങനെ എവിടെ കൊണ്ടുവന്നു, 2.5 വർഷം ഇപ്പൊ 3 വർഷം ആവാൻ പോകുന്നു. ഈ 3 വർഷത്തിനിടയില് ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ടല്ലെങ്കിലും നമ്മുടെ ലൈഫ് നമ്മള് എൻജോയ് ചെയ്തു. ഈ ഒരു 3 വർഷം നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് നമ്മള് അത്രയും വിഷമം വന്നത്. അതുകൊണ്ടാണ് ആ ഒരു അത്രയും അറ്റാച്ച്മെന്റ് ആ വീടിനോട് ഉണ്ടായിരുന്നു. 3 വർഷവും അതിനകത്ത് തന്നെയായിരുന്നു. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടത്തെ ചെലവെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ സിംഗിൾ ആയിട്ട് ബാച്ചലർ ആയിട്ട് താമസിച്ച സമയത്ത് എനിക്ക് ഒരാള് ഒരാൾക്ക് ഫുഡിനാണ് ഇവിടെ മെയിൻ ആയിട്ട് ആവണം. പിന്നെ അക്കോമഡേഷൻ ദൈവം സഹായിച്ച് നമ്മുടെ മുലാല് സഹായിച്ച് തന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലാതെ പോയി. എങ്കിലും എനിക്ക് കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് അല്ല എനിക്ക് കിട്ടുന്ന അത്രയും ശമ്പളം വെച്ചിട്ട് പുറത്ത് റെന്റ് എടുത്ത് താമസിച്ച് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ ഈ ഓരോ വിഷമങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി അങ്ങനെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന്. അവരും മെസ്സേജ് അയക്കാറുണ്ട് നമ്മളിങ്ങനെയാണെന്നൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്.
അപ്പൊ ഒരുപാട് പേര് അങ്ങനെ നിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ശമ്പളം കിട്ടിയിട്ടും ഫാമിലിയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ചെലവാണ്. ഒന്നോ രണ്ടോ ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആരും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലായിട്ട് അറിയാം, അല്ലാതെ അറിയാം. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. നമ്മൾ വിചാരിക്കുന്ന കൈ നിൽക്കൂല, കൈ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഓടിച്ചോണ്ട് പോകാൻ പറ്റും. ഞങ്ങള് തന്നെയാണ് അതിന് ഉദാഹരണം. ജീവിക്കും ഞങ്ങള് മാത്രമല്ല, നിങ്ങള് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഗൾഫില്. അപ്പൊ പല പല കാറ്റഗറി ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ നിന്ന് ഫാമിലിയിലെ വൈഫിനെയൊക്കെ ഒന്ന് വിസിറ്റിന് കൊണ്ടുവന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, ഒന്നാ പൈസ വളരെ കുറച്ച് ശമ്പളം മാത്രമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആഗ്രഹിക്കുന്ന, പക്ഷെ അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ പോലെ ഉള്ള ആൾക്കാർ തുച്ഛമായ ശമ്പളത്തിൽ ഫാമിലിനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നമ്മുടെ ലൈഫ് എന്തും വരട്ടെ എന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഫാമിലിയുടെ കൂടെ ചിലവഴിക്കുമ്പോഴത്തേക്ക് ഫാമിലി അറിയാമല്ലോ, ഇപ്പൊ ഇവക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ കഷ്ടപ്പാട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പിന്നെയുള്ള കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് പൈസ ഉണ്ടായിട്ടും എന്താണ് കൊണ്ടുവന്ന് നിർത്താതെ പൈസ മാത്രം നോക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ ജോലി കാര്യം കാരണം അവരെ സമയത്ത് ലേബർ ക്യാമ്പിലാണെങ്കിൽ അവർക്കൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്നവരുണ്ടല്ലോ, പല ആൾക്കാർക്കും കറക്റ്റ് ടൈമിങ്ങിന് സെയിൽസിലൊക്കെ ഉള്ളവർക്കൊന്നും കറക്റ്റ് ടൈമിങ്ങിന് വീട്ടിൽ വരാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് പാടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഫാമിലി അത് മാത്രമല്ല അവരെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാലും ഫാമിലിക്കും ബോറടിക്കും. ഇപ്പൊ ഇവക്ക് തന്നെ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് ഫുൾ ബോറടിയാണ്. ഒരു റൂമിനകത്ത്, അതായത് ഈ റൂം ഇതിപ്പോ അലങ്കോലായിട്ട് കിടക്കണണ്ട, ഈ റൂം ഉണ്ട് അടച്ചിട്ടേക്കണ്ട, ഇത്രേ ഉള്ളൂ. നാട്ടിലാണകത്ത് ജനലും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ജനലുണ്ട്, ജനലുണ്ടെങ്കിലും അപ്പുറത്ത് തുറക്കാൻ പറ്റത്തില്ല, വെല്ലിയാണ്. ആ അടുത്ത റൂമിന്റെ ഇതാണ്. പിന്നെ വേണ്ട ചെലവെന്ന് പറയുന്നത് ഫുഡാണ്. ഒരു ബാച്ചലറായിട്ടുള്ള ആള് ഒരു മെസ്സിൽ കൊടുക്കുന്ന ഒരു 350 ദിർഹംസ് കൊടുക്കണം. ഫാമിലി ആയിട്ട് നമ്മൾ താമസിക്കുമ്പോഴത്തേക്ക് അതേപോലെ മെസ്സിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ നമുക്കൊരു 500 ദിർഹംസിനകത്ത് ചെലവ് അത്രേ ആവുള്ളൂ. അതായത് എക്സ്ട്രാ ഒരു 150 ദിർഹംസ് ശമ്പളം കറക്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയൊന്നും ആവൂല. കാര്യം ഓഫറിന് ഓഫറിനൊക്കെ കിട്ടുമ്പോഴത്തേക്ക്, അപ്പൊ അങ്ങനെ വേവിച്ച് കഴിക്കുമ്പോഴത്തേക്ക് അത്രയും ആവണമെന്നില്ല. നമ്മൾ സിംഗിൾ ആയിട്ട് ഫാമിലി അക്കോമഡേഷൻ നിന്നിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. കമ്പനി അക്കോമഡേഷനിൽ നിന്നിട്ടുള്ള സംഭവമാണ്. പുറത്ത് റെന്റിനാണെങ്കിൽ റെന്റ് കൊടുക്കണം, വെള്ളം കറണ്ട് എല്ലാത്തിനും പൈസ ആവും, അത് എക്സ്ട്രാ ആവും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ചെലവ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ നമുക്ക് രണ്ടുപേരും കൂടെ ഉള്ള ഇതിന്റെ കൂട്ടത്തില് അവർക്കും കൂടെ എക്സ്ട്രാ കുറച്ച് പൈസ ആവും. അത് ചിലപ്പോ അച്ഛൻ ആഹാരം കൊടുക്കണമെന്ന് വെച്ചിട്ട് നമ്മളിപ്പൊ ജനിച്ചപ്പോ അവർക്ക് കഷ്ടപ്പാടായിരുന്നു, അപ്പൊ അവര് നമ്മളെ വേണ്ടെന്ന് വെച്ചില്ലല്ലോ. അതെനിക്ക് അച്ഛനും അമ്മനെ വേണ്ടെന്നൊക്കെ പറ്റില്ലല്ലോ. അവർക്ക് ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യമായിട്ട് കൊണ്ടുവന്നതല്ലേ. ഇപ്പൊ ഞാൻ മാത്രമല്ല, അച്ഛനും കൂടെ ഉണ്ട്. അച്ഛനും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ ചില മിക്ക ദിവസങ്ങളിലും മീനൊക്കെ വാങ്ങിച്ചോണ്ടിരുന്നത് ഞാൻ അറിയത്തില്ല. ഞാൻ അതായത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് രാവിലെ വന്ന് മീനൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ട് പോകും. നമ്മള് ഇപ്പൊ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 9 വരെ സുഖമായിട്ട് കിടന്നു ഉറങ്ങും. രാത്രി ഉച്ചോട്ട് ഉറങ്ങുമ്പോഴത്തേക്ക് ലേറ്റാവും. അപ്പൊ പിന്നെ രാവിലെ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ചെലവ്. പിന്നെ ഒരു കമന്റ് നമ്മൾ ഇതിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫാമിലി പരമായിട്ട് അവിടെ നിൽക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാവുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പൈസയില്ല, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മളാരെങ്കിലും സഹായിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്റെ ശമ്പളം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ അത്രയും നാൾ പിടിച്ചു നിന്നു എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഇത്രയും വർഷം അവിടെ നിന്നപ്പോഴത്തേക്ക് ആ കുറെ ഓർമ്മകളൊക്കെ അവിടെ ഇല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഫീൽ വന്നത്. പിന്നെ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടേ, ഈ പ്രവാസികൾ പലരും ഇപ്പൊ ഇവിടെ ചിലപ്പം എന്തെങ്കിലും പട്ടിണി കിടന്നിട്ട് ചിലപ്പോൾ കഴിക്കാമെന്നും കാണത്തില്ല. ചിലപ്പോൾ കുബൂസും വെള്ളവും കുടിച്ചിട്ട് കിടന്നിട്ട് വീട്ടുകാർ വിളിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പറയും എന്ത് കഴിച്ചെന്ന് വെച്ചാൽ ബിരിയാണി കഴിച്ചെന്ന് പറയും.
അപ്പൊ വീട്ടുകാർ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഡെയിലി ബിരിയാണി അത് ഇതൊക്കെയാണ് കഴിച്ചോളൂ, പത്തേമാരിയില് മറ്റേ ബദാമും ഇതൊക്കെ പിസ്തയൊക്കെ വാങ്ങിച്ചോണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊക്കെ അവിടെ ചുമ്മാ തിന്ന് കിടക്കുന്ന സാധനമല്ലേ, പിന്നെന്തിനാ ചേട്ടന് കൊടുക്കണത്, നമ്മൾ തിന്നിട്ട് എന്ന് പറയുന്നതാണ്. അതേ അതേക്കാണ് ഒട്ടുമിക്ക പ്രവാസികളുടെ അവസ്ഥ. നമ്മൾ ഈ ഇതൊക്കെ എന്താണ് നാട്ടിൽ പോകുമ്പോഴേക്കും ഇതൊക്കെ വാങ്ങിച്ചോണ്ട് പോണത്. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ പറയാനുള്ള, ഞാനും നാട്ടിൽ വെച്ച് അപ്പൊ അച്ഛൻ ഇപ്പൊ കല്യാണം കഴിക്കുന്ന മുമ്പ് അച്ഛൻ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ഓ പൈസ തീരെ ആവുള്ളായിരിക്കുന്നു, പക്ഷെ ആ സാധനങ്ങൾക്ക് എന്തുമാത്രം പൈസ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. എന്റെ അമ്മയ്ക്ക് അച്ഛമ്മയ്ക്കൊന്നും അറിയത്തില്ലെന്ന്, പക്ഷെ അവരിപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇത്രയും രൂപ കൊടുത്താണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമുക്ക് കൊണ്ട് തരുന്നത്. ചിലപ്പോ ഒരു അമൃതാഞ്ജനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അഞ്ചു തെറംസ് കൊടുത്ത് നമ്മള് വാങ്ങിക്കും, പക്ഷെ നാട്ടിൽ കൊണ്ടുവന്ന് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഉണക്ക മിക്സും കൊണ്ടുവന്നു, പക്ഷെ അതിന് 100 രൂപയാവും നാട്ടില്, ആരെങ്കിലും വാങ്ങിക്കാറുണ്ടോ നാട്ടിൽ ഈ 100 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കാറില്ല. അപ്പൊ നമ്മള് ഇപ്പൊ പ്രവാസികൾ ഇപ്പൊ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോ 2000 രൂപയ്ക്ക് നമുക്ക് ശമ്പളം കിട്ടുന്നത്, അതിലൊരു 1000 തെറംസ് എടുത്ത് ഈ വരാനുള്ള സമയമാകുമ്പോഴത്തേക്ക് ഒരു പടച്ചടിയാണ്, ഈ സാധനങ്ങൾ വാങ്ങിക്കണം അവർക്ക് വാങ്ങിക്കണം, അയ്യോ അവർക്ക് വാങ്ങിച്ചില്ല ഇവർക്ക് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് ഓർത്ത് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് പെട്ടിക്കകത്താക്കി അവർക്ക് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പം മുഖത്ത് നോക്കി അല്ലെങ്കിൽ അല്ലാതെ പെറുപുറത്ത് ഈ ഡയലോഗ് വെക്കുന്നത്, ഓ അവൻ്റെ ഒരു അമൃതാഞ്ചം കൊണ്ടുവന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് പറയണത്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് പൈസ ഇല്ലാത്ത പൈസ മുടക്കിയിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രവാസിയെയും പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എത്ര കഷ്ടപ്പാടാണെങ്കിലും ഇപ്പൊ പകുതി പൈസക്ക് നാട്ടിൽ സാധനം വാങ്ങിച്ചോണ്ട് ബാക്കി അവരെയും ചിലപ്പോ ഒരു 20000 രൂപയെ കാണത്തുള്ളൂ, അതായത് 2000 തിറംസിൽ പകുതി പോയി, പിന്നെ 1000 തിറംസ് മാത്രമേ ഉള്ളൂ, ആ 20000 വെച്ചിട്ടായിരിക്കും നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോഴത്തേക്കായിരിക്കും അവിടെ ആ പിരിവേര 500, മറ്റേത് 500, അവിടെ 500, ഇവിടെ 500, 500 പോകുമ്പോഴേ തീർന്നു 20000. പൈസ ഞങ്ങളെ അനുഭവം കൂടി വെച്ചിട്ടാണ് ഇത് പറയുന്നത്, എല്ലാ പ്രവാസികൾക്കും അങ്ങനെയാണ്. പിന്നെ വീട്ടുകാരറിയാതെ എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിച്ചായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും പോണത് വരെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പലിശക്ക് പൈസ എടുക്കും. അപ്പൊ ഇത്തവണ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് കഴിഞ്ഞാണ് നമ്മൾ പോയപ്പോഴത്തേക്ക് നമ്മൾ കുറേച്ചെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു, അതുകൊണ്ട് നമുക്ക് വലിയ ഇത് വന്നില്ല എങ്കിൽ പോലും, എന്നിട്ടും ലാസ്റ്റ് നമ്മൾ പോകുന്ന സമയപ്പറ്റി നമ്മളെ കയ്യിൽ നിന്ന് കുറെ പൈസ ചിലവായി. പക്ഷെ ഇത്തവണ നമുക്ക് കുറെ സാധനങ്ങൾ ഇവിടെ വാരി വലിച്ചിട്ടിട്ടുണ്ട്, അപ്പൊ ഇതെല്ലാം ബാക്കിയെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം, അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ കാര്യം. പിന്നെ പറയാനുള്ളത് ഒരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി നമ്മൾ പറയണമെന്ന് വിചാരിച്ചു, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, കുറേ ആൾക്കാരിങ്ങനെ അത് നിന്നെ കൊണ്ട് പറ്റൂല അത് നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുകയാണ്. പ്രഗ്നൻ്റായ സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരാള് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീണ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എടുത്തടിച്ച പറഞ്ഞാണ്, നാട്ടിൽ പറഞ്ഞു പോകത്തത് 5 മാസം ആയില്ലേ, ഞാൻ പറഞ്ഞു ഇവിടെ ഡെലിവറി നടത്താൻ, നീ വിചാരിക്കണക്കൊന്നുമല്ല ഇവിടെ ഭയങ്കര ചിലവാണ്, നീ ഒരു കാര്യം ചെയ്യും ചെറിയ 6 വീൽ കൊണ്ടുപോകും, അവിടെ ആകുമ്പോഴത്തേക്കും 30000 രൂപയേ ഉള്ളു, എംബ്രൈഡ്സിന് എത്ര 500 തെറംസ് കണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ടിക്കറ്റ് ഇട്ട് അവളെ പറഞ്ഞെങ്കിൽ നാട്ടിൽ വിടും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ പോയിരുന്നെങ്കിൽ ഞാൻ ആ 30000 രൂപ ഒപ്പിക്കണം, ടിക്കറ്റിൻ്റെ പൈസ ഒപ്പിക്കണം, എല്ലാം ഒപ്പിക്കണം, ഇവിടെ എൻ്റെ ശമ്പളം ബെല്ലി കിടക്കണം, അത് കിട്ടതുമില്ല. അതേസമയം നമ്മളിപ്പോൾ ഈ ഓരോന്നും പ്ലാൻ ചെയ്താണ് ഇപ്പൊ റിച്ചൂട്ടിന് ഇനി ഒരു കുഞ്ഞ് ഏത് ഹോസ്പിറ്റൽ ഇവിടെ പറ്റുമോ എന്നാണ് ആദ്യം നോക്കിയത്, കാര്യം നാട്ടിൽ കൊറോണ ആയിരുന്ന സമയത്ത്, അപ്പൊ നമ്മള് ഫസ്റ്റ് നോക്കിയത് ഇവിടെ പറ്റുമോ, എല്ലാ ഹോസ്പിറ്റലിലൊക്കെ തിരക്കി നോക്കി, അപ്പൊ തുമ്പയിൽ ഇങ്ങനെയാണ് നിറഞ്ഞ്, അപ്പൊ എങ്ങനെങ്കിലും നോക്കാന്ന് വിചാരിച്ചത്, ശമ്പളം കിട്ടാനുണ്ടായിരുന്നു, അത്രയും ശമ്പളം കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ നാട്ടില് ഏകദേശം ഒരു നാട്ടിലൊരു നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സിസേറിയൻ ചെയ്യുന്ന പൈസയെ ആവുന്നുള്ളൂ ഇവിടെ ചെയ്യാനായിട്ട്, പിന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒട്ടും ആവത്തില്ല, ഇൻഷുറൻസ് ആദ്യമേ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൈസ ആവത്തില്ല. അതിനെ പറ്റി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പ്രെഗ്നന്റ് ആയതിനു ശേഷമാണ് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ പൈസ ആവത്തില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങള് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് എന്നിട്ട് ഞങ്ങൾ എല്ലാത്തിനും ഇറങ്ങാറുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ കാലിടത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കായിരിക്കും വന്നിട്ട് അയ്യോ അവിടെ മറ്റേ അത് ഇങ്ങനെ കാലിപ്പോ അവിടെ പൂന്തി പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്
അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇടംചെറുപ്പുകൾ വരുന്നത് നിങ്ങളെ പറഞ്ഞല്ല നമ്മള് എന്താണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങള് പ്ലാൻ ചെയ്ത് കല്യാണം തൊട്ടേ അങ്ങനെ കല്യാണത്തിന് ഡ്രസ് എടുക്കുന്നതായിട്ട് ഞങ്ങൾ അങ്ങനെയാ ചെയ്തേ നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് നിക്കുന്നത് എന്ന് നോക്കണം. കാര്യത്തിന് 6 മാസം മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങും. അങ്ങനെയാ ചെയ്യാറ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയോ നമ്മൾ പറഞ്ഞു. നമുക്ക് ഞങ്ങള് പറഞ്ഞ പ്രവാസികളുടെ ഒരു അവസ്ഥ, പിന്നെ അച്ഛൻ അമ്മ അച്ഛമ്മ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളു നിങ്ങൾക്ക് എന്തും. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എന്റെ അനിയനെയും അമ്മേനെയും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുവാണെങ്കിൽ അവരെ എല്ലാരും കൂടി കൊണ്ടുവന്ന് ഇവിടെ ഒക്കെ മിസ്സിന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. പറ്റുവാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും, ഉറപ്പായിട്ട് കൊണ്ടുവരും. അതൊക്കെ ഒരു എന്താണ് തലയിലെഴുതാണ്. ആ സമയമാകുമ്പോഴേ നടക്കുള്ളൂ. അല്ലെങ്കിൽ 28 കൊല്ലം ഗൾഫിൽ നിന്ന ഇവളച്ഛൻ എന്നെ ആദ്യം കൊണ്ടുവന്നു. ഇവരാരെയും കൊണ്ടുവരാതെ എന്നെ കൊണ്ടുവന്നു. എന്നിട്ട് അവരെ കൊണ്ടുവരാൻ റിച്ചൂട്ടം വരേണ്ടി വന്നു. അതൊക്കെ ഓരോ തലയിലെഴുത്താണ്. ആ സമയമാകുമ്പോഴത്തേക്ക് നടക്കുള്ളൂ. ഇനിയിപ്പോ ഏവം വന്ന് തലയെക്കുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും.